ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം ആ പരിശോധന മറിച്ചാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ തുടരണമെന്ന് പറഞ്ഞവർ അവിടെ നിലപാട് മാറ്റിയാൽ മതി. ഇതൊക്കെ നമുക്ക് തുറന്ന മനസ്സുള്ളൂ. നമ്മുടെ ഈ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചില കർശനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇവിടെ കൂടുതൽ കൊടുക്കുമ്പോൾ വേറെടുത്ത് കുറയ്ക്കേണ്ടി വരും. ആണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രത്യേകത. ഒരുപാട് പണമില്ല. അപ്പോ ഒരു ക്ലാസ്സില് 30 ഒരു കുട്ടി വന്നാല് മുകളിൽ ആരോടും ചോദിക്കാതെ പോസ്റ്റ് ഉണ്ടാക്കാനുള്ള അനുവാദം കൊടുക്കണോ വേണ്ടെന്ന് കേരളം ചർച്ച ചെയ്യട്ടെന്ന്. ഇവിടെ ആരും നിയമനാധികാരം ഒന്നും എടുക്കുന്നില്ല, നിയമിക്കുന്നത് മാനേജ്മെന്റ് തന്നെ. പക്ഷെ ഇന്നത്തെ ഈ രീതിയാണ് തുടരേണ്ടത്. ഒരു തെറ്റുമില്ല, ക്രമക്കേടുമില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിനെ കൊണ്ട് ഇത് പരിശോധിപ്പിക്കാം. ആ പരിശോധന അടിസ്ഥാനത്തിൽ കാണാമല്ലോ. എന്നിട്ട് എല്ലാവരും കൂടി തീരുമാനിക്കും ഇതാ വേണ്ടേ വേണ്ടെന്നുള്ളത്. ഇല്ല, നമ്മള് ഇപ്പൊ നടന്ന നിയമനങ്ങൾ നടന്ന്, ഇനി തുടരാൻ പാടില്ലെന്നുള്ളതാണ്. അതിലെ ക്രമക്കേടുകള് ഇല്ലാത്ത കുട്ടിയുടെ എണ്ണം വെച്ച് ഒരു പോസ്റ്റും കൂടി വെച്ചിട്ട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 13,000-14,000 അധ്യാപകർ പ്രൊട്ടക്റ്റഡ് അധ്യാപകരാണ്. ഇനിയും കേരളം ഇതുപോലെ 10,000 അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുപോകണം. ഇതിനൊക്കെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം വേണം. അപ്പോ ഇതിന് വളം വെച്ച് അവസരം ഉണ്ടാക്കി കൊടുത്തത് UDF ഭരണത്തിന്റെ അവസാനം ഇറക്കിയൊരു ഉത്തരവാണ്. അപ്പൊ സ്വാഭാവികമാണ് UDFനെ ന്യായീകരിച്ചിട്ട് വരാന്ന് പറയുന്നത്. പക്ഷെ അവരോടൊക്കെ ആലോചിക്കണം, ഇതൊക്കെ ശരിയാണ്. അതായത് കേരളത്തിൽ ചർച്ച നടക്കട്ടെ എന്ന് ബഡ്ജറ്റിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് ചർച്ച വരട്ടെ. പിന്നെ തിരുത്തേണ്ടതാണ്, തിരുത്താൻ പാടില്ലാത്തതാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായം അവർ പറയട്ടെ, അതിന്റെ വാദവും ന്യായവും പറയട്ടെ. കേരളത്തില് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പോസ്റ്റുകളേക്കാൾ കൂടുതൽ പോസ്റ്റ് ഇത്തരത്തിൽ താഴ്ത്ത് ഉണ്ടാക്കുക, സ്വതന്ത്രമായിട്ട് അതിന് ശമ്പളം മുഴുവൻ സർക്കാർ കൊടുക്കുക, അങ്ങനെ അങ്ങനെ എങ്ങനെയാണെന്നൊരു ഭരണം കൊണ്ടുപോകാൻ പറ്റുക? പണത്തിന് വിലയില്ല. നമുക്ക് ഇഷ്ടം പോലെ പണം ഇങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ പ്രശ്നമില്ല, അതില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ പല ദുർച്ചെലവുകളും ദുർവ്യയങ്ങളും പരിശോധിക്കുന്നതിന്. അങ്ങനെ ആ പരിശോധനയെക്കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടി തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങ് ചെയ്താൽ പോരെ സർക്കാരിന്. ഇപ്പോൾ എന്തിനാ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്? നാട്ടിലെ ആളുകൾ ചർച്ച ചെയ്യണം ഇത് തുടരണോ വേണ്ടോ എന്നുള്ളത്, നാട്ടിലെ ആളുകൾ ചർച്ച ചെയ്യട്ടെ. നമുക്ക് രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ ആർക്കാ ഡിനൈ ചെയ്യാൻ പറ്റുക? നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് അതിനോട് അദ്ദേഹത്തോട് യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തെ ആദരിക്കുന്ന വലിയ വിഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ മാന്യതയാണ് ചെയ്യാന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെ വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനത്തെ നമ്മൾ ഉൾക്കൊള്ളും, നോക്കും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയ മാന്യതയാണെന്നുള്ളത്. ധനമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബജറ്റിലെ നിർദ്ദേശങ്ങൾ ആ തീരുമാനവുമായി മുന്നോട്ട് പോകും, എയ്ഡഡ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എതിർപ്പുകൾ ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും തേടിയത്. ബജറ്റിലെ നിർദ്ദേശങ്ങൾക്കെതിരെ KCBC മാനേജ്മെന്റ് അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു, വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രതിപക്ഷം അതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിച്ചിരിക്കുകയുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തിലും ഇല്ല
ആ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ധനമന്ത്രി പറയുന്നത്. പ്രതിപക്ഷം സമരത്തിനിറങ്ങുന്നത് അവരാണ് ഇത്തരം വഴിവിട്ട നിയമനങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചത്. അതുകൊണ്ടാണ് അവർ അതിനെ സംരക്ഷിക്കാൻ പ്രതിഷേധത്തിലേക്ക് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നതിന് 5 കോടി നീക്കിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയ മാന്യത എന്ന നിലയിൽ അതിനെ ന്യായീകരിക്കുകയാണ് ധനമന്ത്രി ചെയ്തത്. ശരണ്യ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, എയ്ഡഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ബജറ്റ് നിർദ്ദേശങ്ങൾ, അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ, എങ്ങനെയാണ് മന്ത്രി തന്റെ നിർദ്ദേശങ്ങളെ ന്യായീകരിക്കുന്നത്? തീർച്ചയായിട്ടും എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ 10,000-ഓളം പോസ്റ്റുകൾ അനധികൃതമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെങ്കിലും ഒരു ക്ലാസ്സിൽ അധികമായി വരികയാണെങ്കിൽ പുതിയ നിയമനം നടത്തുകയാണ്. ഇതുവഴി കോടിക്കണക്കിന് രൂപ സ്വകാര്യ സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്ക് ലഭിക്കുന്നു. ഇതിന് ശമ്പളം നൽകേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇനി വഴിവിട്ട രീതിയിൽ വിട്ട് നൽകില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് കൃത്യമായി ധനമന്ത്രി നൽകുന്നത്. മാത്രമല്ല, ഇവർ അത്തരത്തിൽ എതിർപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ധനകാര്യ പരിശോധന വിഭാഗം പരിശോധിക്കട്ടെ. അത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. വിയോജിപ്പാണെങ്കിൽ ധനകാര്യ പരിശോധന വിഭാഗത്തിന് അടക്കം ഇടപെടലുകൾ ഉണ്ടാകും. ഇത്രയും നാൾ ഇത് ഈ നിയമനങ്ങളുടെ പേരിൽ എടുത്ത കണക്കുകൾ, പണത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കാൻ ഇവർ തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. UDF വിമർശനം ഉന്നയിക്കുന്നത് UDFന്റെ അവസാന കാലഘട്ടത്തിലാണ് ഇത്തരം വഴിവിട്ട രീതിയിലുള്ള നിയമനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെയായിരുന്നു UDF ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. രേണുക, ശരണ്യ, ഒപ്പം മാണിയുടെ സ്മാരകത്തിന് പണം അനുവദിക്കുന്നതിനെ കുറിച്ചുള്ള ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദങ്ങളെ കുറിച്ചും ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അതിനെന്തായിരുന്നു മറുപടി? തീർച്ചയായിട്ടും KM Mani സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ തുക നൽകിയത് ഒരു രാഷ്ട്രീയ മര്യാദ എന്നാണ് ഡോക്ടർ CM തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രാഷ്ട്രീയ മര്യാദ പാലിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു ആരോപണങ്ങൾ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. CPI ഉന്നയിച്ച ആരോപണത്തെ പരിഗണിക്കുമെന്നും അത് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബജറ്റ് നിർദ്ദേശങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ചർച്ചകൾ, ആ വിഷയങ്ങളിൽ ധനമന്ത്രി കൂടുതൽ വിശദീകരണം നൽകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കാണാം. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ ആർക്കാ ഡിനൈ ചെയ്യാൻ പറ്റുക? നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് അതിനോട് അദ്ദേഹത്തോട് യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തെ ആദരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ മാന്യത ചെയ്യാന്ന് പറയും. ഇല്ല, അങ്ങനെ വിമർശനീയ വിമർശനത്തെ നമ്മൾ ഉൾക്കൊള്ളും, നോക്കും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയ മാന്യതയാണെന്നുള്ളത്. KM Mani സ്മാരകത്തിന് ബജറ്റിൽ 5 കോടി അനുവദിച്ചതിനെ അനുകൂലിച്ച CPI. മരിച്ചാൽ തീരുന്ന പാവങ്ങളെ ഇവിടെയുള്ളൂ എന്നായിരുന്നു CPI അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. ദീർഘകാലം മന്ത്രിയായ വ്യക്തി എന്ന നിലയിൽ മാണിക്ക് സ്മാരകം ഉണ്ടാക്കുന്നതിൽ അനൌചിത്യമില്ലെന്നും പ്രകാശ് ബാബു തിരുവനന്തപുരത്ത് പറഞ്ഞു. പാലായിലെ ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു, സർക്കാർ അത് കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. മരിച്ചുപോയ ഒരു നേതാവിന് അങ്ങനെ ഒരു സ്മാരകം പണിയണമെന്ന് തോന്നിയാൽ അതൊരു തെറ്റ് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഇന്ത്യയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് മരണത്തോടുകൂടി അവരുടെ പാവമൊക്കെ തീരുവാണെന്നാണ്. അതിനകത്തൊരു വലിയ കാര്യം കാണുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ, കേരളത്തിൽ ദീർഘകാലം മന്ത്രിയായിട്ടിരുന്ന ഒരാളിന് സ്മാരകം പണിയാൻ വേണ്ടി ഫൗണ്ടേഷൻ ചോദിച്ചത് ഇത്രയും വലിയ സാമ്പത്തിക ക്രൈസിസ് ഉള്ളപ്പോഴും അത് കൊടുത്തു എന്നുള്ളത് മാത്രം കണ്ടാണ്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, CPI ആ തീരുമാനത്തിനൊപ്പം തന്നെ എന്നാണ് പ്രകാശ് ബാബുവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത്? എന്തായാലും CPI കടുത്ത KM Mani വിരുദ്ധരായിരുന്നു. KM Maniക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ 5 കോടി രൂപ സ്മാരകത്തിന് വേണ്ടി അനുവദിച്ച തീരുമാനത്തെ CPI സ്വാഗതം ചെയ്യുകയാണ്. സ്വാഭാവികമായും ഇടതുമുന്നണിക്കകത്ത് അത് ആ തരത്തിലേക്ക് ഒരു തർക്കത്തിലേക്ക് വരുന്നു ഇല്ല എന്ന് വേണം വരുത്താൻ. എന്തായാലും കാനം രാജേന്ദ്രന്റെ കൂടി പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. അല്പസമയത്തോളം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവും വരും. അതോടുകൂടി എന്താണ് CPI വിഷയത്തിലെടുത്ത രാഷ്ട്രീയ തീരുമാനമെന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് ഇത് ഇടതുമുന്നണി യോജിച്ച് നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള
ഒരു തീരുമാനമാണ് ഉണ്ടായത് എന്നതാണ്. അത്തരത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾ വരും. എന്തായാലും ഇടതുമുന്നണി കേന്ദ്രങ്ങൾ പൊതുവിൽ സംശയിക്കുന്നത് തന്നെ ഇക്കാര്യത്തിൽ ഇടതുമുന്നണി ഒരു രാഷ്ട്രീയം കളിക്കുന്നു. ആ രാഷ്ട്രീയത്തിന്റെ ഒരു ദീർഘകാല ലക്ഷ്യം ഇട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ വേണം ഈ തീരുമാനങ്ങളെ കാണാൻ എന്നതാണ്. യു ഡി എഫ് തൽക്കാലം ഇതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കൂടി തൽക്കാലം ഇതിനെ എതിർത്ത് നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം കെ എം മാണിക്ക് അനുകൂലമായി അദ്ദേഹത്തിന്റെ സ്മാരകം നിർമ്മിക്കാനുള്ള തീരുമാനത്തെ എതിർക്കുക രാഷ്ട്രീയ ബുദ്ധിയല്ല എന്നതാണ് ഇപ്പോഴത്തെ യു ഡി എഫിന്റെ നിലപാട്. അതേസമയം ഇതിലൂടെ ഇടതുമുന്നണി വലിയൊരു ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കാണുന്നുണ്ടെന്നും യു ഡി എഫിന് അറിയാം. പക്ഷേ തൽക്കാലം ഇക്കാര്യത്തിലേക്ക് പ്രതികരിക്കാനില്ല, അതാണ് ഇപ്പോഴത്തെ നിലപാട്. ഒപ്പം സർക്കാർ ഈ വിഷയത്തെ ന്യായീകരിക്കുകയാണ്, ഇതിൽ അസ്വാഭാവികതയില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണം. സജിത്ത്, ഇതിൽ സി പി ഐ ഇപ്പോൾ പ്രകാശ് ബാബുവിന്റേതാണെങ്കിലും ഈ ഒരു അനുകൂല പ്രതികരണം എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു പക്ഷേ ജോസ് കെ മാണി വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള സൂചനകളാണ് എന്ന വാർത്തകൾ ഈ നിലയ്ക്ക് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു എന്നത് അവർ വന്നാൽ ഒപ്പം കൂട്ടുന്നതിൽ തങ്ങൾക്ക് വിയോജിപ്പില്ല എന്നതിന്റെ ഒരു സൂചനയായി കൂടി കാണണം. അങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണുക വയ്യ. കാരണം ആ തരത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾ നീങ്ങിയിട്ടില്ല. സി പി ഐയും ഇത് ഒരു മരിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു ആദരമെന്ന രീതിയിൽ നൽകുന്ന ഒരു സ്മാരകം നിർമ്മിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് മറ്റു രാഷ്ട്രീയ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന നിലപാടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. മറിച്ചുള്ള സാധ്യതകൾക്ക് സി പി ഐ ഇപ്പോഴും തേടുന്നില്ല. എന്തായാലും ഇടതുമുന്നണിയിൽ നടന്ന ഒരു പൊതു ചർച്ചയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇത്തരമൊരു ബജറ്റ് തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെ മുന്നണി നേതാക്കളുടെ തുടർ പ്രതികരണങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകും. എന്തായാലും സി പി ഐ നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു വിശാലമായ രാഷ്ട്രീയ സാധ്യത. മരിച്ചാൽ തീരുന്ന പാപങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാണ് കെ എം മാണിയുടെ സ്മാരകത്തിന് 5 കോടി അനുവദിച്ച ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സി പി ഐ ന്യായീകരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു താങ്കൾക്ക്? പ്രകാശ് ബാബു മാധ്യമ പ്രവർത്തകരെ കളിയാക്കിയതാണോ അദ്ദേഹം ട്രോൾ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. അദ്ദേഹം ട്രോൾ ചെയ്തതല്ല, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിൽ സി പി ഐയെ പറ്റി അങ്ങേയറ്റം അവമതിപ്പുളവാക്കുന്ന ഒരു പ്രസ്താവനയാണത്. കാരണം മരിച്ചാൽ തീരുന്ന പാപമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വി ഡി സവർക്കർ മരിച്ചാൽ, ഗോഡ്സെ മരിച്ചാൽ തീരുന്ന പാപമേ ഈ ആളുകൾക്കുള്ളോ എന്നും കൂടി സി പി ഐ വ്യക്തമാക്കണം. ഇതുപോലെ മരിച്ച നിരവധി ആളുകൾക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ. സി പി ഐയും സി പി എമ്മും ഒക്കെ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ എതിർപ്പുന്നയിച്ചിട്ടുള്ള ആളുകൾ, അവർ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരോടുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറഞ്ഞാൽ മാണിയുടെ അഴിമതി കേസ് ഒരുപക്ഷെ മാണിയുടെ മരണത്തോടുകൂടി ഇല്ലാതാകുമായിരിക്കും. പക്ഷെ മാണി ഉയർത്തുന്ന രാഷ്ട്രീയവും മാണി എന്ന കെ എം മാണി എന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ, എന്ന് മാത്രമല്ല ഇതിനകത്ത് ഒരു വലിയ അഴിമതിയുണ്ട്. അതായത് രൂപീകരിക്കാൻ പോകുന്ന ഒരു ട്രസ്റ്റിലേക്ക്, ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൊസൈറ്റി പോലെയല്ല, സർക്കാരിന് യാതൊരു ഉടമസ്ഥാവകാശമില്ല. ഈ 5 കോടി രൂപ കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഒരു പൈസ പോലും അല്ല. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പണം ദുർവ്യയോഗം ചെയ്യുന്ന പരിപാടിക്ക് ന്യായീകരണം ചമക്കലാണ് സി പി ഐ എന്ന പാർട്ടിയുടെ പണിയെങ്കിൽ സി പി ഐ അങ്ങേയറ്റം അധപതിച്ചിരിക്കുന്നു. ഇതിന് ന്യായീകരണം ചമച്ചാൽ തീർച്ചയായിട്ടും ജനസമക്ഷത്തിൽ നാറുകയുള്ളൂ. അതൊരുപക്ഷെ സി പി ഐക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏറെക്കാലമായി നടക്കുന്ന ചില രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് പി സി ജോർജ് എം എൽ എ പ്രതികരിച്ചു. കുറച്ചു നാളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ജോസ് കെ മാണിയുമായി നടത്തുന്ന ഒരു ഗൂഢാലോചന ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ഒരു ആക്കം കൂട്ടാനും ശക്തി പകരാൻ വേണ്ടി ചെയ്തതാണ് ഇതെന്നുള്ള ഒരു സംശയമില്ല. ഈ 5 കോടി രൂപ കെ എം മാണിക്ക് വേണ്ടി കൊടുത്തപ്പോ ഇവിടുത്തെ കർഷകർ എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. സ്മാരകത്തിനായി പണം നീക്കിവെച്ചതിൽ തെറ്റില്ലെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു. മുമ്പും ഇത്തരം തീരുമാനങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ഒരു നേതാവിന്റെ സ്മരണയ്ക്കായി ഒരു തുക നീക്കിവെച്ചതിനെ ഇത്തരം രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത്തരം പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി കാലാകാലങ്ങളിൽ എല്ലാ ഗവൺമെന്റുകളും ചെയ്തിട്ടുള്ള. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അന്വേഷണത്തിനുള്ള അനുമതി മാത്രമാണ് ഗവർണർ നൽകിയതെന്ന് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്. തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ അന്വേഷണം മുന്നോട്ട് പോകൂവെന്നും ഇബ്രാഹിം കുഞ്ഞ് ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു. ഞാൻ പ്രതികരിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾ നിയമപരമായി നടക്കട്ടെ. ഞാനൊരുപടി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കണതാണ്, ഇനിയിപ്പോൾ പറയാനായിട്ടില്ല. സ്വാഭാവികമായിട്ടും നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, അതിപ്പോ അതിൽ നമ്മള്
സാങ്ഷൻ മാത്രമേ ഉള്ളൂ, മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. ഒരു അന്വേഷണത്തിന് ഉള്ളൊരു അനുവാദം കൊടുത്തിട്ടുള്ളൂ, വേറൊന്നുമില്ല. ആ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഓക്കെ, നമുക്ക് എന്താ കുഴപ്പം, തെളിവനുസരിച്ചല്ലേ കാര്യങ്ങൾ പോകുള്ളൂ. അല്ല, ഞാൻ മെറിറ്റിലേക്കില്ല, മെറിറ്റിലേക്കില്ല. അല്ല, ഞാൻ 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 മെറിറ്റിലേക്കില്ല. ആ സമയത്ത് ഈ കേസുമായി ഞാൻ ഇതേവരെ സഹകരിച്ചു പോകുന്ന ആളാണ്, ഇനിയും സഹകരിക്കും. നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ഒരുങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ പ്രതികരണം വരുന്നത്. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, തെളിവുണ്ടെങ്കിലല്ലേ അന്വേഷണം മുന്നോട്ട് പോകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിമിൻ്റെ ചോദ്യം ചെയ്യുന്ന നടപടികളുമായി വിജിലൻസ് സംഘം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഗവർണറുടെ അടുത്ത് നിന്ന് ഇതിനുള്ള അനുമതി ലഭിച്ചിരുന്നു. ഇതിന് ശേഷമാണ് നിയമസഭാ സമ്മേളനം പൂർത്തിയായാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കാനുള്ള നടപടികൾ വിജിലൻസ് ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ടി ഒ സൂരജിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താൻ ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് അത് ഇപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ഞ് നിലപാട് വ്യക്തമാക്കുന്നത്. ഗവർണർ നൽകിയിരിക്കുന്നത് അതൊരു അന്വേഷണത്തിനുള്ള അനുമതി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല. അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ എന്ത് തെളിവാണ് ഉള്ളത്? തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ തനിക്കെതിരെ ഇതിൽ പ്രതി ചേർക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇബ്രാഹിം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ അനുമതി എന്ന് പറയുന്നത് വെറും സാങ്കേതികത്വം മാത്രമാണ്, അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ള കാര്യമാണ് ഇബ്രാഹിം കുഞ്ഞ് വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണത്തോട് സഹകരിക്കും എന്ന് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞിരിക്കുന്നു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അന്വേഷണത്തിനുള്ള അനുമതി മാത്രമാണ് ഗവർണർ നൽകിയതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ അന്വേഷണം മുന്നോട്ട് പോകൂ എന്നും അദ്ദേഹം ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഞാൻ പ്രതികരിക്കണില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾ നിയമപരമായി നടക്കട്ടെ. ഞാനൊരുപടി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കണമാണ്, ഇനിയിപ്പം പറയാനായിട്ടില്ല. സ്വാഭാവികമായിട്ടും നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, അതിപ്പോൾ അതിൽ നമ്മൾ സാങ്ഷൻ മാത്രമേ ഉള്ളൂ, മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. ഒരു അന്വേഷണത്തിന് ഉള്ളൊരു അനുവാദം കൊടുത്തിട്ടുള്ളൂ, വേറൊന്നുമില്ല. ആ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഓക്കെ, നമുക്ക് എന്താ കുഴപ്പം, തെളിവനുസരിച്ചല്ലേ കാര്യങ്ങൾ പോകുള്ളൂ. അല്ല, ഞാൻ മെറിറ്റിലേക്കില്ല, മെറിറ്റിലേക്കില്ല. അല്ല, ഞാൻ 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 മെറിറ്റിലേക്കില്ല. ആ സമയത്ത് ഈ കേസുമായി ഞാൻ ഇതേവരെ സഹകരിച്ചു പോകുന്ന ആളാണ്, ഇനിയും സഹകരിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് മന്ദഗതിയിൽ. 5 മണിവരെ 44.84% പേർ വോട്ട് രേഖപ്പെടുത്തി. 2015 കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വിജയം ആവർത്തിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. काम के आधार पे वोट देगी और जरूर दिल्ली के अंदर तीसरी बार आम आदमी पार्टी की सरकार बननी चाहिए, मुझे उम्मीद है पूरी. 50 സീറ്റുകളിൽ അധികം നേടി ബിജെപി അധികാരത്തിൽ വരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി പറഞ്ഞു. 50 से ज्यादा और दिल्ली को खुशहाल करने का है भाजपा का वादा. आम आदमी पार्टी का बड़ा सवाल बार बार यही था कि बीजेपी के पास सीएम का चेहरा नहीं है. पहले नाकाम सीएम को हटा लें, फिर बड़ा अच्छा आएगा. सर, तो जो सफल सीएम है वो कौन आने वाला है? बहुत सुंदर आएगा. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ എന്താണ് സാഹചര്യം? പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് തന്നെയാകാനുള്ള സാധ്യതയാണോ ഉള്ളത്?
തീർച്ചയായും കഴിഞ്ഞ തവണത്തേക്കാൾ 2015 ഇതിനേക്കാൾ പോളിംഗ് ശതമാനം കുറയാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോഴും പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് 5:00 എടുക്കുമ്പോഴും 50% പോലും പോളിംഗ് ശതമാനം എത്തിയിട്ടില്ല. പക്ഷെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം അർബൻ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ കൂടി ലഭിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു കൃത്യമായ കണക്ക് പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും 2015 ഇതിന് അന്ന് ഉണ്ടായിരുന്ന അത്രയും വലിയൊരു തള്ളിച്ച ബൂത്തുകളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ ലഭിക്കുന്ന വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വോട്ട് ശതമാനം കുറയുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വോട്ട് ശതമാനം കുറയുന്നത് ആരെ സഹായിക്കും എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിലുള്ള കണക്കുകൂട്ടലുകൾ നടക്കുന്നത്. ഒരുപക്ഷെ AAP കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും AAPക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ചില ആശങ്കകൾ ആ കോണുകളിൽ നിന്നുണ്ട്. BJPയുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകളിൽ മാറ്റമുണ്ടാകുമോ എന്നത് സംബന്ധിച്ച് ഈ സമയത്ത് വലിയ തോതിൽ ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ ആരംഭിച്ച 8:00 ആരംഭിച്ച പോളിംഗ് ആണ് അരമണിക്കൂറിനകം പൂർത്തിയാകാൻ പോകുന്നത്. ഏതെങ്കിലും പോളിംഗ് ബൂത്തുകളിൽ ക്യൂ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ലഭിക്കും. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടെയാണ് വോട്ടെടുപ്പ് പൂർത്തിയാകാൻ പോകുന്നത്. അനിഷ്ട സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. രേണുക, KP അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ തോക്കുധാരികളായ മാവോയിസ്റ്റുകളുടെ പ്രകടനം. മാനന്തവാടി, തലപ്പുഴ, കമ്പമലയിലാണ് 7-അംഗ സംഘമെത്തിയത്. ഇവർ പോസ്റ്ററുകൾ പതിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇവർക്കായി പോലീസും വനംവകുപ്പും തണ്ടർബോൾട്ടും തെരച്ചിൽ തുടങ്ങി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.